നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കുണ്ടറയിൽ മേഴ്സിക്കുട്ടിയമ്മ ആകെ പരിങ്ങലിലാണ്. തുടക്കം മുതൽ ഗതികേടുകൾ തന്നെ. ഏറ്റവും ഒടുവിൽ എതിർ സ്ഥാനാർത്ഥിയായി പി സി വിഷ്ണുനാഥ് കളത്തിലിറങ്ങിയതുവരെ മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് പാര തന്നെ. വേലിയിൽ കിടന്ന ഇ എം സി സി എന്ന ഒരു വയ്യാവേലി എടുത്തുവെച്ച് കടി മേടിക്കുന്ന പരുവത്തിലാണ് ഇപ്പോൾ മേഴ്സിക്കുട്ടിയമ്മ. അല്ലെങ്കിൽ തന്നെ കയ്യിൽ 5 പൈസയില്ലാത്ത ഈ ഷിജു വർഗീസിന് 5000 കോടി രൂപയുടെ ഇടപാടെന്നൊക്കെ പറഞ്ഞ് ആരാണ് സർക്കാരിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? അമേരിക്കയിലെങ്ങാണ്ട് പോയി ഇത്തിരി വ്യവസായങ്ങളൊക്കെ ചെയ്ത് അവിടെ കുറെ കേസുകളും കേസുകെട്ടുകളുമായി നാട്ടിലേക്ക് തിരിച്ചു വന്ന ഈ ഷിജു വർഗീസിന് ആഴക്കടലിലെ മത്സ്യസമ്പത്തെല്ലാം കൈമാറുമെന്ന ഒരു ധാരണാപത്രം എങ്ങനെയാണ് തയ്യാറാക്കപ്പെട്ടത്? സംശയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും ഇപ്പോൾ മേഴ്സിക്കുട്ടിയമ്മയ്ക്കാണ് കാര്യങ്ങൾ പുലിവാലാകുന്നത്. ഇ എം സി സിയുമായി സർക്കാർ ഉണ്ടാക്കിയ ധാരണാപത്രം റദ്ദാക്കിയതാണത്രേ ഈ ഇ എം സി സി ഡയറക്ടറെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസവഞ്ചന കാണിച്ചുവെന്നും മേഴ്സിക്കുട്ടിയമ്മയെ തൻ കുണ്ടറയിൽ തോൽപ്പിക്കുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഷിജു വർഗീസ് കുണ്ടറയിൽ മത്സരിക്കുന്നു. ആഴക്കടൽ മത്സ്യബന്ധന ഇടപാടിൽ ആദ്യമൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടത് സർക്കാരും ഷിജു വർഗീസും തമ്മിൽ എന്തൊക്കെയോ അവിശുദ്ധ കൂട്ടുകെട്ടുകളുണ്ട്, സർക്കാരിൻ്റെ ആഴക്കടൽ മത്സ്യസമ്പത്തെല്ലാം ഷിജു വർഗീസിന് തീറെഴുതി കൊടുക്കുന്നു എന്നൊക്കെയാണ്. പിന്നീട് തന്നെ വഞ്ചിച്ചുവെന്ന് പറഞ്ഞ് ഇതാ ഷിജു വർഗീസ് കളത്തിലിറങ്ങിയിരിക്കുന്നു. ഒരു വ്യവസായിയുടെ വെറും പരിഭവം പറച്ചിലല്ല ഷിജു വർഗീസിൻ്റേത്. നേർക്കുനേർ നിന്ന് പോർ വിളിക്കുന്ന ഒരു ശബ്ദമാണ് ഷിജു വർഗീസ് കുണ്ടറയിൽ കാണിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇതാ അർദ്ധരാത്രിയിൽ ഷിജു വർഗീസിൻ്റെ കാർ കത്തിക്കാൻ ചില ഗുണ്ടകൾ ശ്രമിച്ചുവെന്നാണ് ഷിജുവിൻ്റെ പരാതി. എന്നാൽ മേഴ്സിക്കുട്ടിയമ്മ പറയുന്നത് മറ്റൊരു കഥയാണ്. പോലീസ് പറയുന്നത് ഇതിലും വിഭിന്നമായ മറ്റൊരു കഥ. മേഴ്സിക്കുട്ടിയമ്മ പറയുന്നത് സ്ഥാനാർത്ഥി കൂടിയായ ഷിജു വർഗീസ് അട്ടിമറിക്ക് ശ്രമിക്കുന്നുവെന്നാണ്. ഇന്നോവ കാറിൽ പെട്രോളുമായി എത്തി അയാളെ ആരോ കത്തിക്കുമെന്ന് പറയുകയായിരുന്നുവെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇയാളുടെ കാറിൽ നിന്നും ഇന്ധനം കണ്ടെടുത്തുവെന്നും ഇയാളെ സ്ഥലത്തുണ്ടായിരുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തുവെന്നുമാണ് മന്ത്രി പറയുന്നത്. ഷിജു വർഗീസിൻ്റെ കാർ കത്തിക്കാൻ അങ്ങോട്ടേക്ക് ഗുണ്ടകൾ ചെന്നതാണോ അതോ ഇനി ഇന്ധനവുമായി ഷിജു വർഗീസ് ഇറങ്ങി തിരിച്ചതാണോ? ഇക്കാര്യത്തിൽ അന്വേഷിച്ച് സത്യാവസ്ഥ കണ്ടെത്തേണ്ടത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ തുടക്കം മുതൽ ഗൂഢാലോചന നടന്നുവെന്നാണ് മേഴ്സിക്കുട്ടിയമ്മ ആരോപിക്കുന്നത്. അയാളെ ഇടതുപക്ഷം കത്തിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് ദിവസം കേരളത്തെ ഇളക്കി മറിക്കാനാണ് ശ്രമിച്ചത്. അട്ടിമറി ശ്രമം പരാജയപ്പെട്ടുവെന്നും ഇതിന് പിന്നിലാരാണ് എന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തുമെന്നും മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. എന്നാൽ മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് വീണ്ടും പുലിവാലാക്കിയത് പോലീസ് തന്നെയാണ്. മന്ത്രിയുടെ വാദം പൂർണ്ണമായി തള്ളിക്കളഞ്ഞിരിക്കുന്നു പോലീസ്. ഷിജു വർഗീസിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നാണ് പോലീസിന്റെ നിലപാട്. ബോംബാക്രമണം ഉണ്ടായി എന്ന ഒരു പരാതിയുമായി ഷിജു പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഷിജുവിൻ്റെ മൊഴി രേഖപ്പെടുത്തുകയാണ്. ഷിജുവിൻ്റെ വാഹനത്തിൽ നിന്ന് ഇന്ധനം പിടിച്ചിട്ടില്ല എന്നും കണ്ണനല്ലൂർ പോലീസ് വ്യക്തമാക്കി. അപ്പോൾ ഈ പോലീസ് പറയുന്നതാണോ മേഴ്സിക്കുട്ടിയമ്മ പറയുന്നതാണോ ശരി? മേഴ്സിക്കുട്ടിയമ്മ പറയുന്നത് ഷിജു വർഗീസിൻ്റെ കാറിൽ ഇന്ധനം ഒളിപ്പിച്ചു വെച്ചു എന്നാണ്. ഒരു വശത്ത് ഷിജു വർഗീസും മറുവശത്ത് മേഴ്സിക്കുട്ടിയമ്മയും കട്ടയ്ക്ക് നിലയുറപ്പിച്ചിരിക്കുന്നു. എന്തായാലും മേഴ്സിക്കുട്ടിയമ്മയുടെ മുഖ്യ എതിരാളിയായ പി സി വിഷ്ണുനാഥ് കളത്തിലിറങ്ങി. പി സി വിഷ്ണുനാഥിനും ചില പരിമിതികളുണ്ട്. ഈ ഷിജു വർഗീസിനെ അങ്ങനെ അങ്ങ് പിന്തുണയ്ക്കാൻ കഴിയില്ലല്ലോ. ബുദ്ധിപരമായ ഒരു പ്രസ്താവന തന്നെയാണ് പി സി വിഷ്ണുനാഥും ഇപ്പോൾ പ്രയോഗിച്ചിരിക്കുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷിജു വർഗീസിൻ്റെ കാർ ആരെങ്കിലും കത്തിക്കാൻ ശ്രമിച്ചതാണോ അതോ കത്തിക്കാൻ ഷിജു വർഗീസ് തന്നെ ആളെ ഏർപ്പാടാക്കിയതാണോ? ഇക്കാര്യം അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് പോലീസാണ്. അന്വേഷണം നടക്കാനിരിക്കെ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന് പി സി വിഷ്ണുനാഥ് ആരോപിക്കുന്നു. എന്തായാലും ഇന്ധനവും ബോംബും ഒക്കെയായി മേഴ്സിക്കുട്ടിയമ്മ ആളാകെ മാറിപ്പോയിരിക്കുന്നു. മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ചില നടപടികളാണെന്ന് പി സി വിഷ്ണുനാഥ് പറയുന്നു. തുടക്കം മുതൽ മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് പാരയാവുന്നത് ആഴക്കടൽ മത്സ്യകൊള്ള തന്നെയാണ്. കൊല്ലം തൃശൂർ രൂപതകളൊക്കെ ഇക്കാര്യത്തിൽ തങ്ങളുടെ നയം വ്യക്തമാക്കിയിരുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടെ കുണ്ടറയിൽ നിന്ന് വിജയിച്ചു വന്ന മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് ഇപ്പോൾ കനത്ത വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ് പി സി വിഷ്ണുനാഥ്. അതിനിടയിലാണ് ഷിജു വർഗീസ് എന്ന ഒരു പൊല്ലാപ്പ് ഇപ്പോൾ ആകെ പുലിവാലാകുന്നത്. കുണ്ടറയിലെ വിശേഷങ്ങൾ ആകെ തമാശ തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.